വൈൽഡ് ലവ് രചന ജാസ്മിൻ, അവതരണം സാലിം കരുളായി. മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം നോക്കി. മുത്തശ്ശി മുത്തശ്ശനെ നോക്കി ഒന്ന് പൂജിച്ചു. അത് കണ്ടത് മുത്തശ്ശന്റെ താനതായി. മുത്തശ്ശി ഇരുന്നേരുന്ന് എഴുന്നേറ്റു. എന്താ മഹി, ഇങ്ങനെയൊരു പെൺകുട്ടിയാണ് നിന്റെ മകന് കിട്ടിയുള്ളൂ. ഓ, വലിയ ഹീറോ ആണെന്നല്ലേ ടി വിയിലൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള അവന് പെണ്ണ് കിട്ടാനാണോ പാട്? ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് അതിന് പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറയണം, അല്ലാതെ കള്ളത്തരം കാണിക്കരുത്. ഛേ അമ്മേ! മുത്തശ്ശിയുടെ ആ സംസാരം കേട്ടതും ദേവി അവരെ വിളിച്ചു. ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തോ ആ വാക്കുകൾ എല്ലാവരിലും ഒരു വേദനയുണ്ടാക്കി. എൻ്റെ മുത്തശ്ശി, ചേച്ചി എന്നെ നോക്കിയപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തുന്നുള്ളൂ, അതൊരു തമാശയൊക്കെ എടുക്കും മുത്തശ്ശി. സെറ്റിയിൽ നിന്നും കണ്ണനെ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു. അവൻ്റെ നോട്ട രുദ്രൻ നെഞ്ചിൽ തലതായി നിൽക്കുന്നവളിലായിരുന്നു. കരയാവുന്ന ആരെക്കാളും നന്നായി ആ വീട്ടിലുള്ളവർക്ക് മനസ്സിലാകുമായിരുന്നു. തമാശയോ? അങ്ങനെ തമാശയായി കാണാൻ എനിക്ക് പറ്റില്ല. നിനക്ക് തമാശയാവും, നീ കുട്ടിയല്ലേ, നിന്നെ പോലെയാണ് ഇവള്. ഏ, പഠിപ്പും വിവരം നിന്നേക്കാളും പ്രായമല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തീർത്ത് പറയണമായിരുന്നു. ഇതിപ്പോ മുത്തശ്ശിയുടെ ദേഷ്യം അവർ വാക്കുകളിലൂടെ പുറത്തേക്ക് എടുത്തു. എന്ത് പറഞ്ഞിട്ടും അവരുടെ ഉള്ളിലെ ദേഷ്യം അടങ്ങിയിരുന്നില്ല. അമ്മേ, അത് വിട്, കുട്ടികളൊരു തമാശക്ക്. മോഹനും പറഞ്ഞു. അതൊന്നും അവർ ചെവിക്കേട്ടില്ല. അവരുടെ കണ്ണുകൾ രുദ്രന്റെ നെഞ്ചിൽ ചേർന്ന് തലതായി നിൽക്കുന്ന പിള്ളായിരുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് വല്ല കുരുക്കുണ്ടോ? നോക്കിക്കെ, നിൽക്കുന്നത് കണ്ടോ? യേശുവിനെ നോക്കി അവരത് പറയുമ്പോൾ ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവരുടെ തീർത്ത് പറയാനോ ശബ്ദമുയർത്തി സംസാരിക്കണോ ദേവിക്ക് പേടിയാണ്. മുത്തശ്ശിന്റെ പോലെയുള്ള സ്വഭാവമായിരുന്നില്ല അവർ. അവരുടേതായ ഇഷ്ടങ്ങൾക്കും തീരുമാനങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. രുദ്ര, നിനക്ക് ഇവള് വേണ്ട, മുത്തശ്ശി കണ്ടുപിടിച്ച് തരാം. മുത്തശ്ശിയുടെ കുട്ടിക്ക് നല്ലൊരു പെണ്ണിനെ. രുദ്രനെ നോക്കി അവരത് പറയുമ്പോൾ എല്ലാവരും അവൻ്റെ ഭാവം നോക്കുവായിരുന്നു. അവൻ്റെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും പ്രത്യേകിച്ചൊരു ഭാവവും അവനിൽ കണ്ടില്ല. എന്നാൽ അവരുടെ വാക്കുകൾ കേട്ടതും തലതായിട്ട് നിന്നിരുന്നവൾ അവനിൽ നിന്നും അകന്നു. രുദ്രൻ പിടിച്ചിട്ടും അവൾ നിന്നില്ല. അവൻ്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ടവൾ അവനിൽ നിന്നും അകന്നു നിന്നു. ഈശ അകന്നു നിന്നവളെ പിടിക്കാനായി ഉയർത്തിയ കൈകളെ അവൾ തട്ടിയപ്പോൾ അവൻ്റെ ശബ്ദവും അവിടെ ഉയർന്നു. അവൾ മുഖമുയർത്തി അവനെ നോക്കി. കരഞ്ഞു കലങ്ങി ആ കണ്ണുകൾ കണ്ടതും അവനൊന്ന് കണ്ണടച്ച് തുറന്നു. അവൾ അവനെ നോക്കി മുത്തശ്ശിക്ക് നേരെ തിരിഞ്ഞു. മുത്തശ്ശി അവളുടെ കരഞ്ഞ കണ്ണുകളിലേക്കും ചുവന്ന് തൊട്ട മുഖത്തേക്കും നോക്കി നിൽക്കുവാണ്. എന്നോട് എന്നോട് ക്ഷമിക്കണം, എല്ലാവരും പറഞ്ഞപ്പോൾ എൻ്റെ ഗതികേടോട് സമ്മതിച്ച് പോയതാ. എനിക്ക് വേണ്ട, എനിക്ക് സമ്മതല്ല, പോവാ ഞാൻ. അവസാനമായപ്പോയേക്കും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അല്ലെങ്കിലും എന്നെ കൊണ്ട് ഇതൊന്നും ആവില്ല, എനിക്കൊന്നും അറിയില്ല. വീതിമ്പിക്കൊണ്ട് പറയുന്നവളെ മുന്നിൽ നിൽക്കുന്നവർ വാത്സല്യത്തോടെ നോക്കി. അവളുടെ കവിളിലായി തലോടനായി കൈകൾ നീട്ടിയതും രുദ്രൻ അവളെ വലിച്ചവനെ നെഞ്ചിലേക്ക് ഇട്ടിരുന്നു. എൻ്റെ പൊന്നു മുത്തശ്ശി, ഇവൾക്ക് എന്നോടുള്ള സ്നേഹം പരീക്ഷിക്കാൻ പറഞ്ഞതാണെങ്കിൽ അതൊന്നും ഇവിടെ ഏൽപ്പില്ല. ഇവനെ നിനക്ക് വേണമെന്ന് പറഞ്ഞ് വീട്ടുകാരെ തിരുത്തി ഇറങ്ങിപ്പോന്ന ദേവർമഠത്തിലെ ദേവതത്തിൻ്റെ ഭാര്യ സുമിത്രാദേവി അല്ലേ ഇത്? ഇത് ഈ രുദ്രൻ്റെ സമാധാന പ്രാവാണ്. മുത്തശ്ശി പറഞ്ഞത് കേട്ട് ഇപ്പം എന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഓടും. അതാ ഞാനിങ്ങനെ മുറുകെ പിടിച്ച് നിർത്തിയേക്കണത്. അത് പറഞ്ഞുകൊണ്ട് അവൾ ഒന്നുകൂടെ അവനെ നെഞ്ചിലേക്ക് അമർത്തിയവൻ. അവളവൻ്റെ മുഖത്തേക്ക് നോക്കി വിടാൻ പറയാതെ പറയും പോലെ അവനില്ലെന്ന് തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നോക്കാൻ പറഞ്ഞു. അവൾ നോക്കിയതും അവളൊരു ചിരിയോടെ നോക്കി നിൽക്കുന്ന മുത്തശ്ശിയെ കണ്ടതും അവളവനെ നോക്കി. മുത്തശ്ശി നിന്നെ പരിചയതല്ലേ, എന്നെ വേണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞ. നീ എന്ത് പറയാൻ നോക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ അതൊക്കെ? മുത്തശ്ശിക്ക് അറിയില്ലല്ലോ ഈ പാപം പിടിച്ച കൊച്ചു ഗതികേട് കൊണ്ട് സമ്മതിച്ചതാണെന്ന്. എന്തോ അവസാനത്തെ വാക്കുകളിലുണ്ടായ ഉടർച്ച എല്ലാവർക്കും മനസ്സിലായി. അവനെ നോക്കി അവൻ്റെ നെഞ്ചിൽ നിൽക്കുന്നവൾക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് പോലും അവൾ ചിന്തിച്ചു. അവൾ വേദനയോട് അവനെ നോക്കി, അവനവളെ നോക്കി ഒന്ന് ചിരിച്ചു. എന്തോ ആ ചിരി കണ്ടതും അവൾക്ക് വീണ്ടും സങ്കടം വന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ വല്ലാതെ വേദനിപ്പിക്കണ്ടോ? അറിയാതെ പറഞ്ഞതാ അങ്ങനെ. അങ്ങനെയൊക്കെ വന്ന് പോവുക. ഇടറിക്കൊണ്ടവൾ പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. കരച്ചിലിനിടയിലും ദേവിയുടെ ചുണ്ടുകൾ വിടർന്നു. എന്തോ ഉള്ളിലെവിടെയോ അവൾ അവൻ അംഗീകരിക്കുമെന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടായി. അവൻ്റെ സങ്കടം അവൾ തിരിച്ചറിഞ്ഞ സന്തോഷമായിരുന്നു ആ ചുണ്ടിലെ ചിരി. ഞാനിനി യേശു എന്തോ പറയാൻ വന്നത് രുദ്രനവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ ചുറ്റുമുള്ളവരെ കുറിച്ചൊന്നും അവൻ ചിന്തിച്ചില്ല. അവൻ്റെ ശബ്ദം നിടറിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞതും അവളുടെ ചുണ്ടുകൾ പിരുമ്പിയതും അവൻ്റെ വേദനയുടെ കാരണം പറഞ്ഞ് തിരുത്തിയതുമൊക്കെയായിരുന്നു അവൻ്റെ ഉള്ളിൽ. അവളെ മുറുക്കെ വരിഞ്ഞു മുറുക്കുമ്പോൾ രണ്ട് കൈകളും മതിയാവില്ലെന്ന് തോന്നി അവൻക്ക്. അത്രത്തോളം അവൾ അവൻ്റെ നെഞ്ചിൽ അമർന്നിരുന്നു. അവളോടുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം ആ ഒരൊറ്റ ബിരുദത്തിൽ അവൾ ആഗ്രഹിക്കണമെന്നൊരു വാശിയായിരുന്നു അവൻ. എന്തോ പറയുവാനായി ശ്രമിക്കുമ്പോഴാണ് അവനവൾ വരിഞ്ഞു മുറുക്കിയത്.
പറയാൻ വന്നതെല്ലാം അവൻ്റെ കഴുതിൽ തട്ടിന്ന്. ചുണ്ടുകൾ അവൻ്റെ കഴുതിൽ അമർന്നുകൊണ്ട് ഒന്നും പുറത്തേക്ക് വന്നില്ല. അവളൊന്ന് കുതിരാൻ നോക്കി. ചെറുതായി ഒന്ന് ചേർത്ത് പിടിച്ചാൽ അവൻ വിചാരിക്കാതെ മാറാൻ കഴിയില്ല. പിന്നെയാണ് ഈ പിടുത്തത്തിൽ നമ്മൾ ചിന്തിക്കാതിരുന്നില്ല. അതുകൊണ്ട് അവനോട് ചേർന്ന് അങ്ങനെ തന്നെ നിന്നു. എല്ലാവരും ഒരു ചിരിയോടെ ആ രംഗം നോക്കിരുന്നു. എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞിരുന്നു. എന്നാൽ കണ്ണൻ മാത്രം ദേഷ്യത്തിൽ മുത്തശ്ശിയെ നോക്കി നിന്നു. ആ നോട്ടം കണ്ടിട്ടും കാണാത്ത പോലെ മുത്തശ്ശിയും. രുദ്രൻ പതിയെ അവൻ്റെ കൈകൾ അയച്ച് അവളിൽ നിന്നും മറന്നു മാറി. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയതിൽ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. അത് അവളോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ വിഷമം മറിഞ്ഞുകൊണ്ടായിരുന്നു. വേദനിപ്പിച്ചവരെ പോലും സ്നേഹിക്കുന്ന അവളെ, സ്നേഹിക്കാത്തവരെ പോലും സ്നേഹിക്കുന്ന അവൾക്ക് അവളെ ജീവനായി കാണുന്നവൻ്റെ സങ്കടം സഹിച്ചില്ല. അതുകൊണ്ടാണല്ലോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകളും ഒഴുകിയത്. സാരല്ല, പോട്ടെ. അവളുടെ ഒഴുകുന്ന കണ്ണുകൾ രണ്ട് കൈകൾ കൊണ്ടും തുടച്ചു കൊടുത്തുകൊണ്ട് അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി നിന്നു. ഇഷ്ടം കൊണ്ടാ വിട്ടുകളയാൻ എനിക്ക് പറ്റണില്ല. ഇങ്ങനെ ചേർത്ത് പിടിക്കാനൊന്നും വേണമെന്ന് തോന്നുകയാണ്. അതുകൊണ്ടാ അതിനെ ഗതികേട് എന്നൊന്നും പറയില്ലടോ, സഹിക്കണില്ല. വേദനയോട് അവൻ പറയുമ്പോൾ അവൾ കീഴ്ച്ചുകൊണ്ട് കടിച്ചു പിടിച്ചു. ഉള്ളിലുള്ള സങ്കടത്തെ ഒതുക്കാനെന്ന പോലെ, മതി മതി, ഞാനൊരു തമാശക്ക് തുടങ്ങിയ സംസാരമാണ് ഇത്. ഇതിപ്പോ എവിടെ വരെ എത്തി? മുത്തശ്ശി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് രുദ്രനിൽ നിന്നും അവളെ പിടിച്ചു മാറ്റി. എന്തോ മുത്തശ്ശിയുടെ ആ പ്രവൃത്തിയിൽ അവൾ അവളുടെ മുഖത്തേക്ക് നോക്കി. പതിയവൾ രുദ്രന്റെ നെഞ്ചിലേക്ക് തന്നെ ചാരി. രുദ്രനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. തമാശക്കാണെങ്കിലും മുത്തശ്ശി നേരത്തെ പറഞ്ഞ വാക്കുകളിൽ അവൾ വല്ലാതെ പേടിച്ചിട്ടുണ്ടെന്ന് രുദ്രന് മനസ്സിലായി. മുത്തശ്ശി അവളുടെ ആ പ്രവൃത്തിയിൽ നെറ്റിച്ചുപിടിച്ചുകൊണ്ട് രുദ്രനെ നോക്കി. അവനൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. ഇവിടെ ഇനി ആരുടെ അടുത്തേക്ക് പോയാലും മുത്തശ്ശിൻ്റെ അടുത്തേക്ക് വരില്ല. എൻ്റെ പെണ്ണിനെ വെറുതെ പേടിപ്പിച്ചിട്ടല്ലേ. ഒരു ചിരിയോടെ മുത്തശ്ശിയെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് സെറ്റിയിലിരുന്നു. കണ്ണൻ്റെ തൊട്ടടുത്താണ് രുദ്രൻ ഇരുന്നത്. രുദ്രനെ നോക്കി കണ്ണൻ അവിടുന്ന് എണീറ്റ് ഇശുവിൻ്റെ അടുത്തിരുന്നു. രുദ്രൻ കണ്ണനെ നോക്കി, കണ്ണൻ ഒന്ന് വിളിച്ചു. ഈശു രുദ്രനിൽ നിന്നും കുറച്ച് മാറിയിരുന്ന് അവൾ നേരെ നോക്കിയത് കണ്ണനെയാണ്. അവനെ നോക്കി അവളൊന്ന് കണ്ണുരുട്ടി. നേരത്തെ അവൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ പേടുത്തിയതിനായിരുന്നു ആ നോട്ടമെന്ന് അറിയാവുന്നത് കൊണ്ട് കണ്ണൻ അവൻ്റെ ചെവിയിൽ പിടിച്ചു. സോറി ചുണ്ടു പുലർത്തി അവൻ പറയുമ്പോൾ അവൾ കണ്ണനെ ചേർത്ത് പിടിച്ചു. കണ്ണൻ ഒരു ചിരിയോട് അവളോട് ചേർന്നിരുന്നു. എല്ലാവരും ഒരു ചിരിയോടെ നോക്കിയിരുന്നു. മുത്തശ്ശിയെ വല്ലാത്ത വേദന തോന്നി. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു അയ്യോ പാവം കുട്ടിയാണെന്ന് അറിഞ്ഞിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞതിൽ. അതുകൊണ്ടാണല്ലോ എന്നെ നോക്കുന്ന അവളുടെ കണ്ണുകളിൽ ഭയം തെളിവാവുന്നത്. ഒരു ചിരിയോടെ കണ്ണനോട് എന്തോ പറയുന്നവളെ നോക്കി മുത്തശ്ശി ചിന്തിച്ചു. ഇശാ, രുദ്രന്റെ ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞതും അവൾ വേഗം കണ്ണനിൽ നിന്നും മാറി രുദ്രനെ നോക്കി. ഇത് മുത്തശ്ശൻ ദേവദത്തൻ, ഇത് മുത്തശ്ശി സുമിത്രാദേവി, ഇത് അച്ഛൻ്റെ ഏട്ടൻ മഹേഷ്, ഭാര്യ അംബിക, മകൻ ആദ്രി, വേറെയും മക്കളുണ്ട്, ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇത് വേറൊരു വല്യച്ഛൻ മഹേന്ദ്രൻ, ഭാര്യ പേർവതി, മകള് പല്ലവി, വേറെയും മക്കളുണ്ട്, അവരും വന്നിട്ടില്ല. മുന്നിലിരിക്കുന്ന ഓരോരുത്തരെയും ചൂണ്ടി രുദ്രൻ പറയുമ്പോൾ അവളെല്ലാവർക്കും ഒരു ചിരി സമ്മാനിച്ചു. എല്ലാവരും അവൾക്ക് തിരിച്ചും ഒരു ചിരി സമ്മാനിച്ചു. രുദ്രേട്ടൻ്റെ പെണ്ണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ ചേച്ചിയല്ല പ്രതീക്ഷിച്ചത്. പെട്ടെന്ന് പല്ലവി അങ്ങനെ പറഞ്ഞതും ദേവിയുടെ മുഖത്ത് ഒരു പരിഭ്രമം നിറഞ്ഞു. പിന്നെ രുദ്രനാണ് അത് ചോദിച്ചത്. ദേവിയാൻ്റെ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിരുന്നില്ലേ, രുദ്രേട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട്, ഒരു മോഡൽ ലേഡി. ശീതളിനിയാണ് അവൾ പറയുന്നതെന്ന് ഈശുവിനെ ഒഴിച്ച് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ ഈശു ഒന്നും മനസ്സിലാതിരിക്കുവാണ്. അങ്ങനെ ഒരു കാര്യമൊന്നും അവൾ അറിഞ്ഞിരുന്നില്ലല്ലോ. അത് വേണ്ടെന്ന് വെച്ചു മോഹനാണ് മറുപടി കൊടുത്തത്. ഈശുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. അതെന്താ വേണ്ടെന്ന് വെച്ചത്? ഈ ചേച്ചിയെ കണ്ടപ്പോൾ രുദ്രേട്ടൻ ആ ചേച്ചിയെ വേണ്ടെന്ന് വെച്ചോ? ആ ചേച്ചിയെ കളം കാണാൻ കൊള്ളാം. പവി, റോണയുടെയും റോണിയുടെയും ശബ്ദം ആ റൂമിൽ ഒരുപോലെ ഉയർന്നു. പല്ലവി എങ്ങനെയാണ്, ആരാ, എന്താന്ന് നോക്കാതെ മുഖത്ത് നോക്കി പറയും. ലേശം വാശിയും കുറുമ്പൊക്കെയുള്ള കൂട്ടത്തിലാണവൾ. കുടുംബത്തിലേക പെൺതരി എന്ന നിലക്ക് എല്ലാവരും കുറച്ച് പുന്നരിച്ച് വളർത്തിയത് കൊണ്ടാവും അവൾ അങ്ങനെ. ഒരു ഭാര്യ ഉണ്ടായിട്ട് അതിനെ വേണ്ടെന്ന് വെച്ച് ഒപ്പം ജോലി ചെയ്യുന്ന പെണ്ണിനെ കെട്ടിയ നിന്റെ ഏട്ടൻ അവനാശല്ല, ഞങ്ങളുടെ ഏട്ടൻ. റോണിയുടെ ആ പറച്ചിലിൽ പവിയുടെ കൂടെ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും തലയടക്കം താണു. റോണി, അവരുടെ മുഖമെല്ലാം ശ്രദ്ധിച്ച് ദേവി ശാസനിയോട് വിളിച്ചു. ദേവി അവരുടെ നാല് മക്കളെ ഒന്ന് നോക്കി. രുദ്രന് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അവനെല്ലാം കേട്ടൊരു ചിരിയോടെ ഇരിക്കുവാണ്. ആ ചിരി എന്തിനാണെന്നത് മാത്രം ദേവിക്ക് മനസ്സിലായില്ല. മറ്റുള്ളവരുടെ മുഖത്ത് ദേഷ്യമാണ്. പല്ലവി എങ്ങനെ പറഞ്ഞതിലുള്ള ദേഷ്യം? ദേവിയുടെ വിളിയുടെ അർത്ഥം മനസ്സിലായ പോലെ പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. കുറച്ചുനേരം എല്ലാവരും മൗനമായിരുന്നു. ആ വാക്കുകളിൽ അവരിൽ വല്ലാതെ ആഴത്തിൽ പതിഞ്ഞു. അവരുടെ വാക്കുകളിൽ നിന്നും വിഷുവിന് എന്തൊക്കെയോ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ രുദ്രനെ നോക്കി. അവളുടെ നോട്ടം പ്രതീക്ഷിച്ചിരുന്നതുപോലെ അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി അവൻ. പവി, ആ വിവാഹം ഞങ്ങൾ ഉറപ്പിച്ചതാണ്. ഞാനും മഹിയേട്ടനും ആ പെൺകുട്ടിയുടെ വീട്ടുകാരും.
അപ്പോൾ പെൺകുട്ടിക്ക് രുദ്രൻ്റെ ജീവനാണെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചതാണ്. അതിൽ രുദ്രൻ്റെ ഇഷ്ടം ഞങ്ങൾ കണക്കിലെടുത്തില്ല. രുദ്രൻ മാത്രമല്ല, അവൻ അനിയന്മാർക്കും മാപ്പ എൻ്റെ ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങളത് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുത്തു. അവൾക്കുള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാറട്ടെ എന്ന് കരുതിക്കൊണ്ട് ദേവി പറഞ്ഞു. കൂടുതൽ ഇഷ്യൂവും എല്ലാം ഒന്ന് അറിയട്ടെന്ന് കരുതി. ഭാവി ഒന്നും മിണ്ടാതെ തലയാട്ടി. എന്നാൽ നിങ്ങളിരുന്ന് സംസാരിക്ക്, ഞാൻ ശാരദാമ്മയൊന്ന് സഹായിക്കട്ടെ. ഒറ്റക്കല്ലേ, വല്ല ആവശ്യം വന്നാലോ? അതും പറഞ്ഞുകൊണ്ട് ദേവി ഇരുന്നിടത്തും എഴുന്നേറ്റു. ദേവിയുടെ കണ്ണുകൾ യേശുവിനൊന്ന് നോക്കി. ഞാനും വരട്ടെ അമ്മ എന്ന പോലെ ദേവിയെ തന്നെ നോക്കിയിരിക്കുവാണ്. മോള് വാ, വലത് കഴിക്കാം. വന്നിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. ദേവി പറഞ്ഞ് തീരുമ്പോഴേക്കും യേശു എഴുന്നേറ്റ് ദേവിക്ക് അടുത്തേക്ക് വന്നിരുന്നു. അവളുടെ ആ പ്രവൃത്തി രുദ്രനിലൊരു ചിരി വിടർത്തി. ആരെയും നോക്കാതെ യേശു ദേവിക്കൊപ്പം പുറത്തേക്ക് നടന്നു. പോകുന്ന പോക്കിൽ കണ്ണനെ നോക്കി കണ്ണ് കാണിച്ചു. അവൻ അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് അവിടെ എഴുന്നേറ്റ് അവൾക്ക് പിന്നാലെ നടന്നു. രുദ്രൻ യേശുവിൻ്റെ മുഖത്തു നിന്ന് കണ്ണെടുത്ത് മുത്തശ്ശിയെ നോക്കി. അവർ കണ്ണിട്ടി മുത്തശ്ശിനെ നോക്കി പേടിപ്പിക്കുവാണ്. മുത്തശ്ശി തിരിച്ചും കണ്ണുകൾ കൊണ്ട് തന്നെ എന്തോ പറയുന്നുണ്ട്. മുത്തശ്ശി, രുദ്രൻ വിളിച്ചതിന് രണ്ടുപേരും കണ്ണുകൾ കൊണ്ടുള്ള കളി നിർത്തി അവനെ നോക്കി. രുദ്ര, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഞാൻ അങ്ങനെയൊക്കെ അവളോട് പറഞ്ഞതിൽ ഒന്ന് കളിപ്പിക്കാൻ പറഞ്ഞതാ. ഈ മനുഷ്യൻ എന്നെ വെല്ലു വിളിച്ചു. രുദ്രൻ്റെ പെണ്ണെന്ന് പറയുമ്പോൾ പുലിക്കുട്ടിയാവും, നീ സൂക്ഷിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു. ഇവിടെ വന്ന് അവളെ കണ്ടപ്പോൾ തന്നെ അതൊരു പാവാണെന്ന് മനസ്സിലായി. ഒന്നുറപ്പിക്കാൻ വേണ്ടിയിട്ടാ അങ്ങനെയൊക്കെ ചെയ്തത്. അതിങ്ങനെയൊക്കെ ആയി, മുത്തശ്ശി സങ്കടത്തോടെ പറഞ്ഞു നിർത്തി. രുദ്രനും ചിരിക്കാൻ മാത്രം ചെയ്തു. അതൊന്നും സാരല്ല മുത്തശ്ശി, എനിക്കൊരു ദേഷ്യമല്ല. ഇനിയിങ്ങനെ ആവർത്തിക്കാതിരുന്നാൽ മതി. ആവർത്തിച്ചാ രുദ്രൻ ബന്ധങ്ങളൊക്കെ മറക്കും. അവസാനത്തെ അവൻ്റെ വാക്കുകൾ പല്ലവിയെ നോക്കിയായിരുന്നു. ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഞാൻ അവളോട് പറഞ്ഞതാ ചെറിയ റാഗിംഗ് ഒക്കെ ഉണ്ടാവും. അതൊന്നും മനസ്സിലാക്കാനും നേരിടാനൊന്നും അവൾക്കറിയില്ല. എന്തെങ്കിലും പറഞ്ഞാൽ കണ്ണു നിറക്കാൻ മാത്രമേ അവൾക്കറിയുള്ളൂ. അവനൊരു ചിരിയോടെ പറയുമ്പോൾ അവനിലെ പുതിയ പുതിയ ഭാവങ്ങൾ നോക്കിക്കാണുമായിരുന്നു മറ്റുള്ളവർ. ആ ചിരിയൊക്കെ വളരെ അപൂർവമാണ്. അവൾക്ക് വേണ്ടി കണ്ണു നിറഞ്ഞതും അവൾക്ക് വേണ്ടി ചിരിക്കുന്നതുമെല്ലാം അവനിൽ പുതിയ ഭാവങ്ങളായിരുന്നു. മോൾക്ക് എന്നോട് ദേഷ്യമായി കാണോ? അത് ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ മുഖത്ത് സങ്കടം അവൻ ശ്രദ്ധിച്ചു. ദേഷ്യോ? അതൊന്നും അവളിലില്ല മുത്തശ്ശി. ഇപ്പം അവർക്ക് മുത്തശ്ശിയെ പേടിയാ. അങ്ങനെയൊക്കെ അവളോട് പറഞ്ഞത് കൊണ്ടുള്ള പേടി. അത് മാറാന്ന് ചിരിച്ച് ചേർത്ത് പിടിച്ച് സംസാരിച്ചാൽ മതി, ആള് മാറിക്കോളൂ. അല്ലെങ്കിൽ ഞാൻ മാറ്റിത്തരാം. രുദ്രനൊരു ചിരിയോടെ പറയുമ്പോൾ അവർ താലയാട്ടി. വലിയ ഭാരം മനസ്സിൽ നിന്ന് ഇറങ്ങിയതുപോലെ. ഇനി വാ ചോദിക്കട്ടെ. അത് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു. എന്നാൽ രുദ്രനെന്തോ ആലോചിച്ചത് പോലെ ഒന്ന് നിന്നു. പിന്നെ തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകൾ തലതായിത്തിരിക്കുന്ന പല്ലവിയിലായിരുന്നു. നിന്റെ ഈ എല്ലില്ലാത്ത നാവ് കൊണ്ട് നീ പലതും പറയുന്നു എനിക്കറിയാം. പക്ഷെ ആ നാവെങ്ങാനും എൻ്റെ പെണ്ണിൻ്റെ നിരക്ക് നീണ്ടുവെന്ന് ഞാൻ അറിഞ്ഞാ. ഒരു താക്കീത് പോലെ രുദ്രൻ പറയുമ്പോൾ തല ഉയർത്താതെ തന്നെ അവൻ പറയുന്നത് അവളോടാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. രുദ്രൻ അവളെ ഒന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ഒപ്പം മുത്തശ്ശന്. എന്നിട്ട് കണ്ണൻ കണ്ണും തള്ളി യേശു പറയുന്നതെല്ലാം കേട്ടിരിക്കുവാണ്. ഇന്ന് ഷൂട്ടിന് പോയ വിശേഷമാണ് അവൾ പറയുന്നത്. ആരോട് പറഞ്ഞാലും കണ്ണനോട് മാത്രം പറയരുതെന്ന് അവളുടെ മനസ്സ് അവളോട് പറഞ്ഞുവെങ്കിലും അവളുടെ നാവതനുസരിച്ചില്ല. അവളെല്ലാം പറഞ്ഞു. എന്നിട്ടെന്താ? ആ പഴുക്ക് കട്ടു പറഞ്ഞു. നന്നായി. അല്ലെങ്കിൽ ആ ഷൂട്ടിൻ്റെ മുമ്പ് ഒരു മണിയറായിരുന്നു. അവൻ ആരോടൊന്നില്ലാതെ പെരുകീർത്തു. അല്ല, അപ്പൊ ചേച്ചിയുടെ അവസ്ഥ എന്തായിരുന്നു? ഐ മീൻ ഫീല്. അപ്പൊ ചേച്ചിക്ക് എന്താ തോന്നി? അങ്ങനെയൊക്കെ രുദ്രൻ ചെയ്യുമ്പോൾ അവളതിനെ എങ്ങനെ ഉൾക്കൊണ്ടു, എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു അവൻ്റെ വാക്കുകളിൽ. അവൾക്ക് ചെറുതായെങ്കിലും അവനോട് ഇഷ്ടമുണ്ടോ എന്ന് അറിയാനുള്ള തിടുക്കം. യേശു കുറച്ചു നേരം എന്തോ ആലോചിച്ചു. കണ്ണൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ആ മുഖത്ത് വല്ല നാണമോ ചമ്മലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. എന്നാൽ അവളെ നോക്കി അവനെ കണ്ണ് കടഞ്ഞതല്ലാതെ അങ്ങനെ ഒരു ഭാവം അവളിൽ അവൻ കണ്ടില്ല. പറ, അവൾ പറയാൻ മടിക്കുന്നത് കണ്ടതും കണ്ണൻ്റെ ചെവി അത് കേൾക്കാൻ വെമ്പല് കൊണ്ടു. ഞാൻ കരഞ്ഞു. ആ ഒരൊറ്റ വാക്കിൽ ചോദിക്കേണ്ടിരുന്നില്ലെന്ന് പോലും കണ്ണനെ തോന്നി. അവൻ മൂന്ന് വട്ടം സ്വയം നെറ്റിയിലടിച്ചു. അല്ലെങ്കിൽ ഞാനൊരു പോട്ടനാ. അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ തെറ്റാ, എല്ലാം എൻ്റെ തെറ്റാ. അവൻ സ്വയം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കണ്ണ, ഈശു വിളിക്കുമ്പോൾ അവളെയൊന്ന് മുഖം പോയിട്ട് നോക്കി കണ്ണൻ. അപ്പോൾ സങ്കടം വന്ന് കണ്ണ, അതാ ഞാൻ കരഞ്ഞത്. ചുണ്ടുപിള്ളത്തിയവൾ പറയുമ്പോൾ അവനൊന്ന് ചിരിച്ചു. എൻ്റെ പൂച്ചകുട്ടി, എന്തിനാ എപ്പോഴും ഇങ്ങനെ സങ്കടം വരുന്നത്? ഇനി അങ്ങനെ കേട ചെയ്യുമ്പോൾ അതുപോലെ തിരിച്ച് ചെയ്താൽ മതി. ഒരു കണ്ണ ചിരിയോടെ കണ്ണം പറയുമ്പോൾ മനസ്സിലാവാതെ അവനെ നോക്കി. അയ്യേ, അങ്ങനെയൊക്കെ ചെയ്യാനോ? ആ, അപ്പോൾ പിന്നെ ഏട്ടൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് ചേച്ചി പേടിക്കുന്ന അറിയാവുന്നതുകൊണ്ട് ചെയ്തനല്ലേ. എന്നാൽ ചേച്ചിയും അതുപോലൊക്കെ തിരിച്ച് ചെയ്താൽ ഏട്ടൻ ഞെട്ടും. അപ്പോൾ പിന്നെ അങ്ങനെ ഒന്നും ചെയ്യില്ല.
കാണാൻ പറയുമ്പോൾ എല്ലാം കേട്ടിരുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഇനി എന്നെ ആക്ട് ചെയ്യാൻ വിളിക്കോ ഇല്ലെന്നാണല്ലോ പറഞ്ഞത്? അവളൊരു ആലോചനയോടെ ചോദിക്കുമ്പോൾ അവൻ വാതുറന്ന് അവളെ നോക്കി. പറ വിളിക്കുവോ? ഏയ്, അഭിനയിക്കാൻ വിളിക്കില്ല, പക്ഷെ ജീവിക്കാൻ വിളിക്കില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ വേണ്ടി വരില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഓക്കെ. കണ്ണം പറയുമ്പോൾ അവളൊന്ന് തലയാട്ടി. എന്നാമ്മ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാം, എന്നിട്ട് വലുതും കഴിക്കാം. അതും പറഞ്ഞുകൊണ്ട് ഹാളിൽ നിന്നും അടുക്കള വാതിലിലേക്ക് നടക്കാൻ തിരിഞ്ഞതും അവിടെയെല്ലാം കേട്ട് അവരെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെയും മുത്തശ്ശനെയും കണ്ട് കണ്ണനെ കണ്ണു തള്ളി.